നമസ്കാരം. വട്ടിയൂർക്കാവിൽ ഇക്കുറി വലിയ ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുകയാണ്. ഒന്നര വർഷമായി ആയിട്ടുള്ളൂ ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ വി കെ പ്രശാന്ത് വിജയിച്ചു കയറിയിട്ടത്. അതായത് അപ്രതീക്ഷിതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ വടകരയിലേക്ക് മത്സരിക്കാൻ പോയതാണ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന വട്ടിയൂർക്കാവ് രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. ഒരുപക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കെ മുരളീധരൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം മൂന്നാമതായിരുന്നു. ഈ മണ്ഡലം 2016 ഇടതുപക്ഷത്തിന്റെ ടി എൻ സീമ മൂന്നാം സ്ഥാനത്തേക്ക് പോയ ഈ മണ്ഡലത്തിൽ 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരത്തെ മേയർ ബ്രോ ആയിരുന്ന വി കെ പ്രശാന്തിനെ അവതരിപ്പിക്കുകയും ഇടതുപക്ഷം 14,000 പരം വോട്ടുകളുടെ ലീഡിൽ ഈ മണ്ഡലം പിടിച്ചെടുത്തു. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തപ്പി ബി ജെ പിയും കോൺഗ്രസും നെട്ടോട്ടമോടുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നര വർഷം കൊണ്ട് അത് ഇടതുപക്ഷത്തിന് ഒരു ഉറച്ച കോട്ടയായി മാറിയോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരിക്കുകയാണ്. അത് വി കെ പ്രശാന്തിന്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെയാണ്. കൃത്യമായ രൂപരേഖയോടുകൂടി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിനിവിടെ ജയസാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു പോകുമ്പോൾ പോലും അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് വലിയ ഡാമേജ് ഉണ്ടായിട്ടില്ല. അതായത് ഒന്നര വർഷമായി ആയിട്ടുള്ളൂ ഈ ഒരു മണ്ഡലം കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ട്. ആ മണ്ഡലത്തിൽ നിസ്തുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൈയേഞ്ഞ് സഹായിച്ചതോടുകൂടി 100 പരം റോഡുകളാണ് ഇപ്പോൾ അവിടെ പുനഃപ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞത്. ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോഴുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള സ്ഥലമേറ്റെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടനടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വട്ടിയൂർക്കാവ് ജംഗ്ഷനെ സംബന്ധിച്ച് ഏറെ കാലമായി ജനങ്ങളുടെ പരാതിയായിരുന്ന വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലുമാണ്. അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരൻ ഇവിടുത്തെ ജനങ്ങൾക്ക് മറ്റൊരു അലിഗേഷനുമില്ലാതെ വലിയ സ്വീകാര്യനായി മാറിയിട്ടുണ്ട്. ഒരാളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏതൊക്കെ തരത്തിൽ വിലയിരുത്താൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒന്നര വർഷം കൊണ്ട് ജനങ്ങൾക്ക് വലിയ സ്വീകാര്യനായ ഒരു ചെറുപ്പക്കാരനായി വി കെ പ്രശാന്തിന് മാറാൻ കഴിഞ്ഞത് തന്നെയാണ്. ഈ മണ്ഡലത്തിൽ പലതവണ ബി ജെ പി നോട്ടമിട്ടിരുന്നെങ്കിലും കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയാണുള്ളത്. കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാർക്കും ഈ മണ്ഡലത്തിൽ വി കെ പ്രശാന്തിനെതിരെ മത്സരിക്കാൻ വലിയ ഭയമാണ്. പി സി വിശ്വനാഥിന്റെ പേര് പരിഗണിച്ചു, വി എം സുധീരന്റെ പേര് പരിഗണിച്ചു, ശശി തരൂരിന്റെ പേര് പരിഗണിച്ചു. ഇത്തരത്തിൽ പല പ്രമുഖരുടെയും പേര് പരിഗണിച്ചെങ്കിലും പലരും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ താല്പര്യക്കുറവ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ മത്സരിച്ചാൽ തോൽക്കുമെന്ന ഭയമാണ്. പലരും മത്സരിക്കുന്നത് തോൽക്കാൻ വേണ്ടിയല്ലോ, അവിടെ മത്സരിച്ച് ഒരു ജനപ്രതിനിധി ആകുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അത് ബി ജെ പിയിൽ മാത്രമാണ് അതിൽ ഒരു മാറ്റമുണ്ടാകുന്നത്. കാര്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംവിധാനം വെച്ചിട്ട് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അവർക്ക് എത്രത്തോളം വളരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം. അല്ലാതെ നോക്കുകയാണെങ്കിൽ ബി ജെ പി വെറുതെ ഒരു മത്സരത്തിന് അവിടെ ഉണ്ടാകുന്നു എന്നതിനപ്പുറം മറ്റു തരത്തിലുള്ള സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും അവർക്കുമില്ല. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. സി പി എം മൂന്നാം സ്ഥാനത്ത് പോകുമ്പോൾ പോലും അവിടെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ രണ്ടാം സ്ഥാനത്ത് വന്നു. അവിടെ ഒ രാജഗോപാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി വളരുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വി കെ പ്രശാന്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി വ്യക്തിബന്ധം കൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത്. മേയറായിരുന്ന 3.5 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെ നിവാസികളുടെ എല്ലാം വലിയ അഭിപ്രായം നേടിയെടുത്ത വ്യക്തിയായിരുന്നു. ചെറുപ്പം തന്നെയാണ് വി കെ പ്രശാന്തിനുണ്ടാകുന്ന മറ്റൊരു ആനുകൂല്യം. ആ ചെറുപ്പത്തെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പല സന്ദർഭങ്ങളിൽ വെളിവായിട്ടുണ്ട്. പോരാത്തതിന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളെ അറിയിക്കുകയും താൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പോരാത്തതിന് അനാവശ്യമായി രാഷ്ട്രീയം സംസാരിക്കാത്തതും പ്രശാന്തിനെ സംബന്ധിക്കുന്നിടത്തോളം അനുകൂല ഘടകമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അനാവശ്യമായി മണ്ഡലത്തിൽ രാഷ്ട്രീയം സംസാരിക്കുക അല്ല ചെയ്യേണ്ടത്, തന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുക എന്നുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായി പോലും
ഈ മണ്ഡലത്തിലുള്ളവർക്ക് എതിർപ്പില്ല എന്ന നിലയിലേക്ക് വളരാൻ കഴിഞ്ഞതും വി കെ പ്രശാന്തിനെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടാം വട്ടം വട്ടൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ നേരിടാൻ ബി ജെ പി ഇപ്പോൾ വി വി രാജേഷിന്റെ രംഗത്തിറക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു നേരത്തെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആയ സുരേഷ് ഗോപിയെ പരിഗണിച്ചിരുന്നെങ്കിലും സുരേഷ് ഗോപിയും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ രാജ്യസഭയുടെ കാലാവധി പൂർത്തിയാകുകയാണ് ഒരുപക്ഷേ തോറ്റുപോയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ സിനിമയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അദ്ദേഹം തൃശ്ശൂരാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേഫ് സോണിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ താൽപര്യപ്പെടുന്നുണ്ട് എന്തായാലും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം ഇപ്പോൾ അവർ ജയിക്കുമെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വി കെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരന് ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം ഈ മണ്ഡലത്തിൽ എന്തു വന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞാലും ഏത് പ്രമുഖൻ മത്സരിക്കാൻ വന്നാലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു ജനവിധി ഉണ്ടാകുമെന്ന് ഈ ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ പറയുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 1000 കോടിക്ക് മുകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതായും ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പുറമേ മറ്റൊരു അലിഗേഷനും ഈ ഒന്നര വർഷത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടില്ല മണ്ഡലത്തിനകത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ എംഎൽഎ എത്തിയില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉണ്ടായിട്ടില്ല അത് രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്നവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പൊതുവേ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ് പോരാത്തതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇടപെടലും ആ ചെറുപ്പക്കാരന് ഈ മണ്ഡലത്തിൽ തന്റെ വ്യക്തി സ്വാധീനം ജനങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് വി കെ പ്രശാന്തിന് വട്ടിയൂർക്കാവ് മണ്ഡലം ഒരിക്കൽ കൂടി മാൻഡേറ്റ് നൽകുമെന്ന് ഉറപ്പാക്കാൻ ഇടതുപക്ഷത്തിന് ധൈര്യമുണ്ടാകുന്നത് എന്തായാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ നേരത്തെ നിർവഹിച്ച വി കെ പ്രശാന്തിന് ഈ മണ്ഡലത്തിൽ കളം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട് വീടാന്തരമുള്ള പ്രചരണത്തിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വ്യാപൃതനാണ് ഒന്നര വർഷത്തെ കാലഘട്ടം കൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ടാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസമാണ് വി കെ പ്രശാന്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഘടകവുമെന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്താം.